ഞാനൊരു പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ ഒരു സ്റ്റഡീസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സർക്കംസ്റ്റാൻസസ് ഇല്ലായിരുന്നു. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പഠിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എൻഗേജ്ഡ് ആയി, അത് കഴിഞ്ഞ് മാരീഡ് ആയി, അത് കഴിഞ്ഞ് കുട്ടികളായി, ഒരു കുട്ടിയായി, രണ്ട് കുട്ടിയായി. അപ്പോൾ ആ ഒരു ടൈമിലൊന്നും എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാനുള്ള ആ ഒരു ടൈം പോലും ഇല്ലായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സാധാരണ ഒരു ഹൗസ് വൈഫായിട്ട് നിന്നാൽ പോരാ, ലൈഫിൽ എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നൊരു ആഗ്രഹം മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഹായ്, ഞാൻ ഫൈറൂസ് റാബിയ. ഇപ്പോൾ കറൻ്റ്ലി ഹാരിസൺ കോയിൽ ബ്രാൻഡ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഹാരിസൺ കോ അക്കാദമിയിലെ ഫസ്റ്റ് ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ പല സാധ്യതകളെ കുറിച്ചിട്ടും ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഡിഗ്രി എടുത്തിട്ട്, ഡിസ്റ്റൻസ് ആയിട്ടൊരു ഡിഗ്രി എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതെന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു പ്രാക്ടിക്കൽ പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ടഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായത്. ഞാൻ ഈ ഒരു ഇൻസ്റ്റഗ്രാമിലും ഇതിലൊക്കെ വരുന്ന സമയത്ത് ഈ ഹാരിസ് അബൂബക്കർ എന്നുള്ള ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു പ്രൊഫൈൽ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ അവരെ ഫോളോ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് അറിയുന്നത്. അപ്പോൾ ഞാൻ അതെന്താ, കുറച്ചും കൂടെ ഞാനൊരു ടെക് പേഴ്സൺ ആണ്. അങ്ങനെ ഞാൻ പിന്നെ ഗൂഗിളിൽ, യൂട്യൂബിൽ കുറച്ച് കോഴ്സസും കാര്യങ്ങളും, ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഓൺലൈൻ കോഴ്സസ് തിരയാൻ തുടങ്ങി. അങ്ങനെ രണ്ട് മൂന്നെണ്ണം കിട്ടി. അത് ഞാൻ കേൾക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മളിപ്പോൾ ഈ കുട്ടികൾ കിഡ്സ് ഉണ്ടായതിനെ കൊണ്ട് നമുക്ക് ഈ ഒരു എയർബഡ്സ് അല്ലെങ്കിൽ എയർഫോണൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ് പോലും ഉണ്ടാവില്ല. അവർക്ക് വേണ്ടി വരും ഫസ്റ്റ്. അപ്പോൾ ഞാനതവിടെ ഡ്രോപ്പാക്കി വെച്ചു. എന്നാലും ഉള്ളിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചെടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ തുടങ്ങി. ആ ഒരു ടൈമിലാണ് ഹാരിസൺ കോ അക്കാദമിനെ കുറിച്ചിട്ട് അറിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ ഹാരിസൺ കോ അക്കാദമിൻ്റെ സോഷ്യൽ മീഡിയയുടെ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ പറയും. ഇത് കിട്ടിയ ഒരു ക്വാളിറ്റി ലീഡാണ് ഞാൻ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ അവരുടെ ഈ ഒരു സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഞാൻ ഭയങ്കര അട്രാക്റ്റീവായി. എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വരാൻ തുടങ്ങി. പക്ഷേ എനിക്ക് അത് പോസിബിൾ അല്ല, ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2-3 മന്ത്സ് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നത് റിസ്വാൻ്റെ ഒരു വീഡിയോ വന്നത് ഓൺലൈൻ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അതിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ഗോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഈ ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഹാരിസ്കൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ മുമ്പിൽ കാണുന്ന എൻ്റെ പൊട്ടൻഷ്യൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരാൾ എന്ന് മനസ്സിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഞാനൊരു ദിവസം ഒരു സ്റ്റോറി സ്റ്റിക്കറിന് ആൻസർ എന്നുള്ള പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ടു ഫൈൻഡ് മൈ ട്രൂ പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിൽ. ബട്ട് ഒബ്വിയസ്ലി ഒരു അൺനോൺ ആണ്, ആ ഒരു മെസ്സേജ് റിപ്ലൈ കിട്ടിയിട്ടില്ല, കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഹാരിസൺ കോ അക്കാദമിയിൽ ഓൺലൈൻ തുടങ്ങി. അതിൽ ചിലപ്പോൾ ഫസ്റ്റ് ചിലപ്പോൾ അപ്ലൈ ചെയ്തത് ഞാനായിരിക്കും. പിന്നെ നെക്സ്റ്റ് ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു തരത്തിൽ ഞാൻ ഇപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്നത് സാറ്റർഡേ ആണ്. സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ കഴിഞ്ഞ് മൺഡേ അതിന് റിപ്ലൈ കിട്ടും. ഓഫീസ് അവേഴ്സ് അങ്ങനെയാണല്ലോ. ആ കിട്ടുന്നവരെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെയെങ്കിലും അത് എൻ്റെ ക്വാളിഫിക്കേഷൻ മതി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് നടക്കില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അങ്ങനെ എന്തായാലും റിപ്ലൈ വന്നു. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ മതി എന്ന് മനസ്സിലായി. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും അതൊക്കെ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. എന്തെങ്കിലും ആയിട്ടും എനിക്കിതിൽ ചേരണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ എന്തായാലും അതിൽ ജോയിൻ ആയി. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ടായി. ക്ലാസ് സ്റ്റാർട്ടായപ്പോൾ നമ്മുടെ പോലത്തെ ഹൗസ് വൈഫ്സിന് കറക്റ്റായിട്ട് പറ്റുന്നൊരു ടൈമാണ്. കാരണം എനിക്ക് പിന്നെ ഉണ്ടായിരുന്നൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇയർ എന്നെ മോളെ എൽ കെ ജിയിൽ ആദ്യമായിട്ട് ചേർത്താണ്. അപ്പോൾ മോളുടെ ആ ഒരു സ്റ്റഡീസും എൻ്റെ ഈ ഒരു സ്റ്റഡീസും കൂടെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാറ്റർഡേ നൈറ്റ്, പിന്നെ അതുപോലെ സൺഡേ മോർണിംഗ്, പിന്നെ വെനസ്ഡേ നൈറ്റ്, അങ്ങനെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ എല്ലാ പണികളും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് ആ ഒരു റുട്ടീനായിട്ട് ഞാൻ യൂസ്ഡായി. പിന്നെ വീട്ടിലുള്ളവരെയും അതായിട്ട് യൂസ്ഡാക്കി. അങ്ങനെ പിന്നെ മക്കളുടെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലേണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അക്കാദമിൻ്റെ സൈഡിൽ നിന്ന് അതിനുള്ള നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എൻകറേജ്മെൻ്റ് അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നമ്മളെ എൻകറേജ് ചെയ്യുന്ന കാര്യത്തിൽ അക്കാദമി എപ്പോഴും മുന്നിലാണ്. നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു തരത്തിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത് ചെയ്യാൻ പറ്റി. കോഴ്സ് കഴിയാനായ ആ ഒരു സമയമായപ്പോൾ തന്നെ നമുക്കൊരു പ്രസൻറ്റേഷൻ തന്നിട്ടുണ്ട്, പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വന്നത്. അതിനു മുമ്പ് ഹാരിസ്ക്ക് നീഷ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നൊരു ടൈം വന്നപ്പോൾ നമുക്കൊരു ചാർട്ടും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻട്രസ്റ്റും പിന്നെ നമ്മുടെ കഴിവും കാര്യങ്ങളും വെച്ചിട്ട് അത് ബാലൻസ് ചെയ്യാനുള്ളൊരു ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് ഇൻട്രസ്റ്റ് എസ് സി ഒ ആയിരുന്നെങ്കിലും എങ്ങനെ
അതുമായിട്ട് ഒന്ന് മിക്സപ്പ് ആയിട്ട് റെഡി ആയിട്ട് വരുന്നില്ല. അപ്പോൾ എനിക്ക് അപ്പോഴും എന്താണ് എൻ്റെ നീഷ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ വന്ന സമയത്ത് അതിലെൻ്റെ പ്രസൻറ്റേഷൻ കാര്യങ്ങളും കണ്ടപ്പോൾ ഹാരിസ്കൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ഇതെൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിൻ്റായി. അങ്ങനെയാണ് ഞാൻ പിന്നെ ബി ഡിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഹാരിസ്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു ഏജൻസിയിൽ ബി ഡിൻ്റെയാണായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് വരുന്നു എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ എനിക്ക് ആ ബി ഡി എന്താണെന്നോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഹാരിസ് ആൻഡ് കോയിൽ എത്തുക എന്നുള്ളത് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഡ്രീമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഇൻ്റേൺ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളതാണ്. ഓഫ്ലൈൻ ആയിട്ട് എനിക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ അവരോട് ചോദിച്ച സമയത്ത് ഓൺലൈൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ആ ഒരു ടൈമിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഫ്രീലാൻസ് വർക്ക്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഈ ഒരു നമ്മൾ ഈ പ്രാക്ടിക്കലായി പഠിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ബിൽഡ് ആയിക്കുന്ന പോർട്ട്ഫോളിയോ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ ഫ്രീലാൻസ് വർക്ക്സും കാര്യങ്ങളും അപ്പോൾ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഒരു ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആ ഒരു സംഭവങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ഹാരിസ് ആൻഡ് കോയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഞാനൊരു 1 മന്ത് ഇൻറ്റേൺഷിപ്പ് ഓൺലൈനായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഹാരിസ് ആൻഡ് കോയിൽ ജൂനിയർ ബ്രാൻഡ് കൺസൾട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഗ്രാജുവേഷൻ്റെ സമയത്ത് ഹാരിസ്ക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്, യുവർ സ്റ്റോറി വിൽ ബി ഫോർഎവർ ടോൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ബാക്കിയുള്ള ഇനി വരുന്ന ഒരു സ്റ്റുഡൻസിനും കാര്യങ്ങൾക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആണെന്നുള്ള രീതിയിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ഈ ഒരു ഹാരിസ് ആൻഡ് കോയിൽ വർക്ക് ഫ്രം ഹോം സാധാരണ ആർക്കും കൊടുക്കാറില്ല. അപ്പോൾ നമ്മളെ ഈ ഒരു ടാലൻറ്റിനെ അവർ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനൊരു എൻകറേജ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എനിക്കിപ്പോൾ ഇതിൽ കിട്ടിയൊരു പ്ലേസ്മെൻറ്റ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് ഗ്രേറ്റ്ഫുള്ളാണ്.